ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 2018 റിലീസായ ഒരു ബോളിവുഡ് മൂവിയാണ്. മൂവിയുടെ പേരാണ് പത്മാവത്. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. സ്റ്റാർട്ടിംഗ് തന്നെ നമ്മളെ കാണിക്കുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. ജലാലുദ്ദീൻ ഖിൽജി ഡൽഹിയിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ അവിടെ അലാവുദ്ദീൻ ഖിൽജി വരുന്നു. അലാവുദ്ദീൻ്റെ കൂടെ ഒരു ഒക്ടോപക്ഷിയുണ്ട്. അലാവുദ്ദീൻ പറയുന്നു, ഇത് ഞാൻ സുൽത്താന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. അപ്പോൾ സുൽത്താൻ പറയുന്നു, ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, നീ ഇതിനെയും കൊണ്ട് പോകാൻ പറയുന്നു. അപ്പോൾ അലാവുദ്ദീൻ പറയുന്നു, നിങ്ങളൊരു തൂവലാണ് ഈ ചോദിച്ചത്, ഞാനൊരു ഒട്ടോപക്ഷി തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്നു, നിങ്ങൾക്കൊരു സ്നേഹമില്ലല്ലോ. അപ്പോൾ സുൽത്താൻ പറയുന്നു, അത് എനിക്ക് വേണ്ടിയല്ലായിരുന്നു, എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. അങ്ങനെ സുൽത്താൻ സുൽത്താൻ്റെ മോളെ വിളിക്കുന്നു. സുൽത്താൻ്റെ മോളുടെ പേരാണ് മെഹറുനിസ. മെഹറുനിസ വന്ന് ഒട്ടോപക്ഷിയെ കാണുമ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നു. അത് കണ്ട് സുൽത്താനും സന്തോഷമാകുന്നു. സുൽത്താൻ പറയുന്നു, നീ കാരണം എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷമാണായത്, നിനക്ക് എന്താണ് വേണ്ടത്, നീ ചോദിക്കുന്ന എന്ത് ഞാൻ നിനക്ക് തരുമെന്ന്. അപ്പോൾ അലാവുദ്ദീൻ പറയുന്നു, എനിക്ക് നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കണമെന്ന്. ആദ്യമൊക്കെ സുൽത്താൻ സമ്മതിക്കുന്നില്ല, പക്ഷേ മെഹറുനിസയ്ക്കും ഇഷ്ടമാണെന്നറിയുമ്പോൾ സുൽത്താൻ ആ കല്യാണത്തിന് വേണ്ടി സമ്മതിക്കുന്നു. അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് സുൽത്താൻ്റെ അടുത്തൊരാൾ അലാവുദ്ദീനെ വേറൊരു പെണ്ണുമായിട്ട് കാണുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഈ കാര്യം സുൽത്താൻ അറിഞ്ഞാൽ എന്താകുമെന്ന് നിനക്കറിയാവോ, നിന്നെ കൊന്നു കളയുമെന്ന്. അപ്പോൾ അലാവുദ്ദീൻ പറയുന്നു, ഈ കാര്യം അറിഞ്ഞാലല്ലേ പ്രശ്നം. എന്നിട്ട് അയാളെ അലാവുദ്ദീൻ കൊന്നു കളയുന്നു. ഇതൊക്കെ കണ്ട് ആ പെണ്ണ് പേടിച്ചു പോകുന്നു. എന്നിട്ട് നേരെ മെഹറുനിസയോട് പോയി പറയുന്നു. അന്നാണ് മെഹറുനിസ അറിയുന്നത് അലാവുദ്ദീൻ എത്ര വലിയ ക്രൂരമായ ഒരാളാണെന്ന്. എന്നിട്ടും അവരുടെ കല്യാണം നടക്കുന്നു, കാരണം മെഹറുനിസ ഇത് ആരോടും പറയുന്നില്ല. പിന്നെ നമ്മളെ കാണിക്കുന്നത് റാണി പത്മാവതിയെയാണ്. പത്മാവതി കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്നു. അവിടെ വെച്ച് പത്മാവതിയുടെ അമ്പ് അറിയാതെ ചിത്തോറിലെ രാജാവായ രാവൽ രത്തൻ സിംഗിന് കൊള്ളുന്നു. അങ്ങനെ അവിടുന്ന് രത്തൻ സിംഗുമായിട്ട് സ്വന്തം കൊട്ടാരത്തിലേക്ക് വരുന്നു. രത്തൻ സിംഗ് ഇവിടെ വന്നിരിക്കുന്നത് കുറേ മുത്തും പവിഴും ഒക്കെ മേടിക്കാൻ വേണ്ടിയാണ്. കാരണം അവിടുത്തെ വലിയ റാണി രത്തൻ സിംഗിന് ഒരു മാല കൊടുത്തായിരുന്നു. ആ മാല വേറൊരാൾക്ക് രത്തൻ സിംഗ് കൊടുത്തു. ഇതറിഞ്ഞ് റാണി പറയുന്നു, എന്തിനാണ് ആ മാല കൊടുത്തത്, ആ മുത്തുകൾ സിംഹലെന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്, അതൊക്കെ ഇനി കിട്ടാൻ ഭയങ്കര പാടാണെന്ന്. അപ്പോൾ രത്തൻ സിംഗ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി അതുപോലത്തെ മുത്തുകൾ ഞാൻ കൊണ്ടുവരും. അങ്ങനെയാണ് രാജാവ് ഇങ്ങോട്ട് എത്തുന്നത്. പിന്നെ പത്മാവതിയാണ് രത്തൻ സിംഗിനെ ചികിത്സിക്കുന്നത്. അങ്ങനെ രത്തൻ സിംഗിൻ്റെ മുറിവൊക്കെ ഉണങ്ങിത്തുടങ്ങി. പത്മാവതിയും രത്തൻ സിംഗും ഇഷ്ടത്തിലാകുന്നു. അങ്ങനെ തിരിച്ച് ചിത്തോറിലേക്ക് പോകാൻ സമയമാകുന്നു. അവിടെ വെച്ച് രത്തൻ സിംഗ് പത്മാവതിയെ കല്യാണം കഴിച്ച് ചിത്തോറിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്ന ഡൽഹിയാണ്. ഡൽഹിയിൽ ജലാലുദ്ദീൻ ഖിൽജിയുടെ ഭരണമാണ്. അപ്പോൾ ഖിൽജി പറയുന്നു, നമ്മുടെ ചുറ്റിനും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ, ഏറ്റവും വലിയ ശത്രു മംഗോളാണ്, മംഗോളിനെ എങ്ങനെയാലും നമ്മൾക്ക് കീഴടക്കണം. അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി ഈ കാര്യം ഏറ്റെടുക്കുന്നു. ആ യുദ്ധത്തിന് പോയി മംഗോളിനെ തോൽപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അലാവുദ്ദീൻ ഖിൽജിക്ക് അവിടെ നല്ലൊരു റെസ്പെക്റ്റാണ് എല്ലാവരും കൊടുക്കുന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് പത്മാവതിയും രത്തൻ സിംഗും അവിടുത്തെ രാജഗുരുവിനെ കാണാൻ പോകുന്നുണ്ട്. രാജഗുരു കുറേ ചോദ്യങ്ങൾ പത്മാവതിയോട് ചോദിക്കുന്നു. അതിനുള്ള എല്ലാം കറക്റ്റ് ഉത്തരങ്ങൾ പത്മാവതിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗുരുവിന് പത്മാവതിയെ ഭയങ്കര ഇഷ്ടമാകുന്നു. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് രാവൽ രത്തൻ സിംഗും പത്മാവതിയും സ്വന്തം ബെഡ്റൂമിലാണ്. അപ്പോൾ അവിടെ ആരും ഒളിഞ്ഞു നോക്കുന്ന പോലെ പത്മാവതിക്ക് തോന്നുന്നു. പക്ഷേ രാവൽ രത്തൻ സിംഗ് അത് മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരനും അത് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു കത്തി കറക്കി എറിയുന്നു. അവിടെ ചെന്ന് നോക്കുമ്പം അവിടെ ആരുമില്ല, പക്ഷേ കത്തിയുടെ അറ്റത്ത് രക്തമുണ്ട്. അപ്പോൾ പത്മാവതി പറയുന്നു, ഇവിടെ നിന്നൊരു അത്തറിൻ്റെ മണം വരുന്നുണ്ട്, ഈ അത്തർ ഇവിടെ ഒരാളെ യൂസ് ചെയ്യാറുള്ളൂ. കേൾക്കുമ്പോൾ രാജാവിന് മനസ്സിലാകുന്നു ഇവിടെ ആരായിരുന്നു വന്നതെന്ന്. അങ്ങനെ കുറേ ആൾക്കാരെ വിട്ട് രാജഗുരുവിനെ അവിടെ കൊണ്ടുവരുന്നു. ആദ്യം രാജഗുരുവിനെ കാരാഗ്രഹത്തിലിടാനാണ് പറയുന്നത്. പക്ഷേ പത്മാവതി പറയുന്നു, ഇങ്ങനൊരാളെ നമുക്കിവിടെ വെക്കണ്ട, ഇയാളെ രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കണമെന്ന്. അങ്ങനെ രാജാവ് അയാളെ രാജ്യത്തു നിന്ന് പുറത്താക്കുന്നു. എന്നിട്ട് ഗുരു പറയുന്നുണ്ട്, ഇതിന് പകരം ഞാൻ വീട്ടിലിരിക്കും. അങ്ങനെ വെല്ലു വിളിച്ചിട്ട് ഗുരു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്ന ഡൽഹിയാണ്. ഡൽഹിയിൽ ജലാലുദ്ദീൻ ഖിൽജിയോട് ഒരാൾ വന്ന് പറയുന്നു, അലാവുദ്ദീൻ ഒരിടത്ത് പോയി യുദ്ധമൊക്കെ ചെയ്ത് അവിടുത്തെ സ്വർണങ്ങളെല്ലാം എടുത്ത് നേരെ കാറയിലേക്കാണ് പോയേക്കുന്നത്, അവൻ ഡൽഹിയിലല്ലേ വരണ്ടേന്ന്. ഇത് കേൾക്കുമ്പോൾ ജലാലുദ്ദീൻ ഖിൽജിക്ക് ദേഷ്യം വരുന്നു. ജലാലുദ്ദീൻ നേരെ അവിടുന്ന് കാറാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അലാവുദ്ദീൻ ഖിൽജിയെ കാണുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഡൽഹി വരാഞ്ഞെന്ന്. അപ്പം അലാവുദ്ദീൻ ഖിൽജി പറയുന്നു, നിങ്ങൾക്ക് എന്താ എന്നെ ഡൗട്ടാണോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതുവരെ എന്നെ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജലാലുദ്ദീൻ അലാവുദ്ദീൻ ഇഷ്ടപ്പെട്ട ഒരു വജ്രം അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. എന്നിട്ട് അലാവുദ്ദീന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നു, അതൊരു അടിമയാണ്. എന്നിട്ട് പറയുന്നു, ഈ അടിമ നീ പറയുന്ന എന്തും ചെയ്യുമെന്ന്. അപ്പോൾ അലാവുദ്ദീൻ പറയുന്നു, ജലാലുദ്ദീൻ്റെ കൂടെ വന്ന രണ്ടുപേരെയും കൊന്നു കളഞ്ഞേക്കാൻ. അപ്പോൾ ആ അടിമ അതുപോലെ തന്നെ കൂടെ വന്ന രണ്ടുപേരെയും കൊന്നു കളയുന്നു. ഇത് കാണുമ്പം അലാവുദ്ദീന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് ജലാലുദ്ദീനെയും അലാവുദ്ദീൻ അവിടെ വെച്ച് കൊല്ലുന്നു. ഇത് അലാവുദ്ദീൻ്റെ ഒരു പ്ലാനായിരുന്നു. സ്വർണമെല്ലാം ഡൽഹിയിലല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നറിയുമ്പം എന്തായാലും ജലാലുദ്ദീൻ അങ്ങോട്ട് എത്തും. അവിടെ വെച്ച് തന്നെ ജലാലുദ്ദീനെ കൊന്നിട്ട് അവിടുത്തെ സുൽത്താനാകാനായിരുന്നു അലാവുദ്ദീൻ്റെ പ്ലാൻ.
അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി ഡൽഹിയിലെ സുൽത്താനാകുന്നു. ഒരു ദിവസം രാത്രി അലാവുദ്ദീൻ ഖിൽജിക്ക് ആരോ ഫ്ലൂട്ട് വായിക്കുന്ന കേൾക്കാം. ആ സൗണ്ട് അലാവുദ്ദീന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അടിമയോട് പറയുന്നു, നാളെ പോയി ഇതാരായാലും കണ്ടുപിടിച്ച് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരണമെന്ന്. അങ്ങനെ അടിമ പോയി അയാളെ സുൽത്താൻ്റെ അടുക്കെ കൊണ്ടുവരുന്നു. ആ ഫ്ലൂട്ട് വായിച്ചത് ചിത്തോറിൽ നിന്ന് പുറത്താക്കിയ രാജഗുരുവായിരുന്നു. രാജഗുരു അലാവുദ്ദീനോട് പറയുന്നു, നീ ലോകം തന്നെ ഭരിക്കേണ്ട ഒരാളാണ്, പക്ഷേ ഇതൊക്കെ സാധിക്കണമെങ്കിൽ അവൾ നിൻ്റെ കൂടെ വേണം. അങ്ങനെ പത്മാവതിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പത്മാവതിയുടെ സൗന്ദര്യത്തെപ്പറ്റി പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അലാവുദ്ദീന് പത്മാവതിയെ സ്വന്തമാക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അലാവുദ്ദീൻ ചിത്തോറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. അലാവുദ്ദീൻ്റെ മുന്നിൽ തോറ്റ് മുട്ടുകുത്താനാണ് ആ മെസ്സേജ്. പക്ഷേ റാവൽ രതൻ സിംഗ് അതിന് സമ്മതിക്കുന്നില്ല. അതറിഞ്ഞ അലാവുദ്ദീൻ കുറേ സേനയുമായിട്ട് ചിത്തോടിൽ നേരെ യുദ്ധത്തിന് വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ചിത്തോട് വലിയൊരു മലയുടെ മേളിലാണ്. അങ്ങനെ ചിത്തോടിലുള്ള സേന താഴത്തേക്ക് അമ്പ് ചെയ്ത് അവരെ അവിടെ തന്നെ തടയുന്നു. അങ്ങനെ കുറേ നാൾ അവരവിടെ തന്നെ നിൽക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നില്ല. അലാവുദ്ദീൻ ഇപ്പോഴും അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം യുദ്ധത്തിന് വേണ്ടി അവർ റെഡിയാണ് അറിയിക്കാൻ വേണ്ടി രാത്രി അലാവുദ്ദീൻ്റെ അവരുടെ ആൾക്കാരുടെ എല്ലാ ടെൻറ്റുകൾ ചിത്തോടിലെ ആൾക്കാർ അമ്പ് ചെയ്ത് തീയിടുന്നു. എന്നിട്ടും അലാവുദ്ദീൻ പിന്മാറുന്നില്ല. അങ്ങനെ ചിത്തോടിലേക്കുള്ള എല്ലാ വഴിയും അലാവുദ്ദീൻ അടയ്ക്കുന്നു. ആർക്കും പുറത്തേക്ക് വരാനും പറ്റില്ല, ആർക്കും അകത്തേക്ക് പോകാനും പറ്റില്ല. അങ്ങനെ കുറേ മാസങ്ങൾ വീണ്ടും പോകുന്നു. എന്നിട്ട് അലാവുദ്ദീൻ്റെ കൂടെ വന്ന സേനകൾ അവിടെ ഇരുന്ന് മടുക്കുന്നു. യുദ്ധവുമില്ല, ഒന്നുമില്ല. അവർ തിരിച്ചു പോകാൻ വരെ തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ അലാവുദ്ദീൻ അവരെ പിടിച്ചു നിർത്തുന്നു. പിന്നെ ഒരു ദിവസം അവിടെ ഹോളി വരുന്നുണ്ട്. ഹോളിയുടെ അവസരത്തിൽ അലാവുദ്ദീൻ ചിത്തോറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജിൽ എഴുതിയേക്കുന്നത്, രാവൽ രതൻ സിംഗിൻ്റെ കൂടെ കുറച്ച് സമയം സംസാരിക്കണം, ഭക്ഷണം കഴിക്കണം, എന്നിട്ട് അവരുടെ വീട്ടുകാരെയൊക്കെ കാണണം, ഒരു സുഹൃത്തിനെ പോലെ കഴിയണമെന്നൊക്കെയാണ്. അപ്പോൾ രാവൽ രതൻ സിംഗ് പറയുന്നു, എനിക്കിതെല്ലാം സമ്മതമാണ്, പക്ഷേ നിങ്ങളുടെ എല്ലാ ആൾക്കാരും തിരിച്ച് ഡൽഹിയിൽ പോകണം, എന്നിട്ട് ഇത് നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി അതും സമ്മതിക്കുന്നു. അലാവുദ്ദീന് എങ്ങനെയും പത്മാവതിയെ ഒന്ന് കാണണം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അലാവുദ്ദീൻ ചിത്തോടിലേക്ക് വരുന്നു. റാവൽ രതൻ സിംഗിനെ കാണുന്നു. രതൻ സിംഗിന് വേണ്ടി ഒരു വാളൊക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ചെസ്സ് കളിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം പോകുന്നു. പിന്നെ അവിടുന്ന് പോകാൻ നേരം അലാവുദ്ദീൻ പറയുന്നു, നിങ്ങളുടെ ഫാമിലിയെ ഞാൻ കണ്ടില്ലല്ലോ എന്ന്. അപ്പം രതൻ സിംഗ് പറയുന്നു, ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി എന്ന്. അപ്പോൾ അലാവുദ്ദീൻ പറയുന്നു, അല്ല, പത്മാവതിയെ എനിക്കൊന്ന് കാണണമെന്ന്. ഇത് കേൾക്കുമ്പോൾ രാവൽ രതൻ സിംഗിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവനെ കൊല്ലുമെന്നൊക്കെ പറയുന്നു. ഇതറിഞ്ഞ പത്മാവതി അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ രാവൽ രതൻ സിംഗ് വന്ന് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഞാനുണ്ടെല്ലാം തീരുമാനിക്കാൻ, നിങ്ങൾ എന്തിനാണ് ഈ തീരുമാനം എടുത്തതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പത്മാവതി പറയുന്നു, എന്നെ കണ്ടാൽ ഒരു യുദ്ധം ഒഴിവാകും, അങ്ങനെ കുറേ ആൾക്കാരുടെ ജീവന് രക്ഷപ്പെടും, ഇതാണ് നല്ലത്. അങ്ങനെ രാവൽ രതൻ സിംഗും അതിനു വേണ്ടി സമ്മതിക്കുന്നു. അങ്ങനെ ഒരു കണ്ണാടി വഴി പത്മാവതിയെ അലാവുദ്ദീന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് പോലും അലാവുദ്ദീൻ കണ്ടു കാണില്ല. അതിനു മുമ്പ് തന്നെ അലാവുദ്ദീനോട് അവിടുന്ന് പോകാൻ പറയുന്നു. അങ്ങനെ പോകാൻ നേരം അലാവുദ്ദീൻ പറയുന്നു, ഞാൻ ഇവിടെ വന്നില്ലേ, ഇനി നിങ്ങൾ അങ്ങോട്ടൊന്ന് വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ രാവൽ രതൻ സിംഗ് അങ്ങോട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാവർക്കും അറിയാം അലാവുദ്ദീൻ ചിലപ്പം ചതിക്കുമെന്ന്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അലാവുദ്ദീൻ രാവൽ രതൻ സിംഗിനെ ചതിച്ച് ഡൽഹിയിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയുന്നു, രാവൽ രതൻ സിംഗിനെ തിരിച്ച് വേണമെങ്കിൽ പത്മാവതി അവിടെ വരണമെന്ന്. ഈ കാര്യം പത്മാവതി അറിയുന്നു. എന്നിട്ട് അവിടുത്തെ വലിയ റാണി പറയുന്നു, പത്മാവതി പോയാലേ രാജാവിൻ്റെ ജീവൻ രക്ഷപ്പെടൂ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പത്മാവതി പോകാൻ വേണ്ടി സമ്മതിക്കുന്നു. അവിടുന്ന് പക്ഷേ പത്മാവതി പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് സാധിച്ചേ തന്നാലേ ഞാൻ അവിടെ പോകുന്നു. അങ്ങനെ അലാവുദ്ദീന് പത്മാവതി ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്ന കാര്യം, ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ കാണുന്നത് രാവൽ രതൻ സിംഗിനെയായിരിക്കും. പിന്നെ എൻ്റെ കൂടെ 800 ദാസിമാർ കാണും. പിന്നെ അലാവുദ്ദീൻ അല്ലാതെ വേറെ അവിടെ ഒരു പുരുഷന്മാരും കാണാൻ പാടില്ല. ഏറ്റവും ലാസ്റ്റ് രാജഗുരുവിയുടെ തല ചിത്തോറിലെത്തണം, എന്നാലേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അതെല്ലാം സമ്മതിക്കുന്നു. അലാവുദ്ദീൻ രാജഗുരുവിയുടെ തല വെട്ടി ചിത്തോറിലേക്ക് അയക്കുന്നു. അങ്ങനെ പത്മാവതി വരുന്നതുകൊണ്ട് ഡൽഹിയിൽ ഭയങ്കര ആഘോഷമാണ്. അങ്ങനെ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ അലാവുദ്ദീനെ അലാവുദ്ദീൻ്റെ ആൾക്കാർ തന്നെ ഒരാൾ കൊല്ലാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അലാവുദ്ദീന് കുറേ അമ്പൊക്കെ കൊള്ളുന്നു. പക്ഷേ അലാവുദ്ദീൻ മരിക്കില്ല. ആ കൊല്ലാൻ നോക്കിയവനെ അലാവുദ്ദീൻ കൊന്നു കളയുന്നു. എന്നിട്ട് പത്മാവതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ പത്മാവതി ഡൽഹിയിലെത്തുന്നു. അവിടെ എത്തുമ്പം അലാവുദ്ദീൻ്റെ ഭാര്യയായ മെഹറുനിസ പത്മാവതിയും കൊണ്ട് ജയിലിലേക്ക് പോകുന്നു. എന്നിട്ട് രാവൽ രതൻ സിംഗിനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് മെഹറുനിസ ആ ജയിൽ തുറന്ന് രാവൽ രതൻ സിംഗിനോട് ഇവിടുന്ന് പോകാൻ പറയുന്നു. എന്നിട്ടൊരു സീക്രട്ട് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാവൽ രതൻ സിംഗ് പറയുന്നു, എനിക്ക് അലാവുദ്ദീനെ ഒന്ന് കാണണം, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന്. അങ്ങനെ രാവൽ രതൻ സിംഗ് അലാവുദ്ദീനെ പോയി കാണുന്നു. എന്നിട്ട് പറയുന്നു,
ഈ മുറിവൊക്കെ മാറിക്കഴിഞ്ഞ് നീ വാളുമെടുത്ത് അങ്ങോട്ട് വന്നേക്ക്, ഞാൻ യുദ്ധത്തിന് വേണ്ടി റെഡിയാണെന്ന് ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. പത്മാവതിയുടെ കൂടെ വന്ന് 800 പേരും അവരുടെ സൈന്യമായിരുന്നു. അവരവിടെ എല്ലാം പിടിച്ച് തടഞ്ഞു നിർത്തുന്നു. ആ ഗ്യാപ്പിൽ കൂടെ പത്മാവതിയും രാവൽ രതൻ സിംഗും നേരെ ചിത്തോറിലേക്ക് പോകുന്നു. അങ്ങനെ രാവൽ രത്തൻ സിംഗിനെ സഹായിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ തന്നെ അലാവുദ്ദീൻ ഖിൽജി കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. എന്നിട്ട് അവിടുന്ന് വലിയൊരു സേനയുമായിട്ട് നേരെ ചിത്തോറിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ചിത്തോർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർ തിരിച്ചും അറ്റാക്ക് ചെയ്യുന്നു. അവിടെ വലിയൊരു യുദ്ധം നടക്കുന്നു. പിന്നെ രാവൽ രത്തൻ സിംഗും അലാവുദ്ദീനും നേർക്ക് നേർക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു. പിന്നെ രാവൽ രത്തൻ സിംഗിനെ അലാവുദ്ദീൻ ചതിച്ചു കൊല്ലുന്നു. അങ്ങനെ രാവൽ രത്തൻ സിംഗ് മരിച്ചു എന്നറിഞ്ഞപ്പം പത്മാവതിയും അവിടുള്ള എല്ലാ സ്ത്രീകളും ജോഹർ ചെയ്യാൻ തീരുമാനിക്കുന്നു. ജോഹർ എന്ന് പറയുമ്പം ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി വലിയൊരു തീ കത്തിച്ചിട്ട് സ്ത്രീകളെല്ലാം അതിലേക്കെടുത്ത് ചാടുന്നു. അങ്ങനെ ചെയ്യാൻ പോകുമ്പം അലാവുദ്ദീൻ ഖിൽജി അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. പക്ഷേ പത്മാവതിയും അവരുടെ കൂടെയുള്ള എല്ലാവരും ആ തീയിലേക്ക് എടുത്ത് ചാടുന്നു. അങ്ങനെ അലാവുദ്ദീൻ ഖിൽജിക്ക് ഒരു വട്ടം പോലും പത്മാവതിയെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ മൂവി ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ബോളിവുഡ് മൂവിയായിട്ട് വീണ്ടും കാണാം. ബൈ.